നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേരുന്ന സംഭവം ഇപ്പോൾ അത്ര പുതുമയുള്ളതൊന്നുമല്ല. ജാർഖണ്ഡിലൊക്കെ സംഭവിച്ചത് ആരും മറന്നിട്ടുണ്ടാകില്ല. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമൊക്കെയായിരുന്ന എസ് എം കൃഷ്ണ വരെ ബി ജെ പിയിൽ ചേർന്നു. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നാല് കോൺഗ്രസ് എം പിമാരെ കുറിച്ചായിരുന്നു. ശശി തരൂരിന്റെ പേരാണ് കോടിയേരി പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ളവർ ആരൊക്കെയാണ്? സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ബി ജെ പിയിൽ ചേരുന്ന കോൺഗ്രസ് നേതാവ് എന്ന പേരിൽ ആദ്യം പ്രചരിച്ചത് ശശി തരൂരിന്റെ പേരായിരുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു. ഒരു തരത്തിലും ബി ജെ പി ചായ്വ് പ്രകടമാക്കാത്ത ചില കോൺഗ്രസ് നേതാക്കളുടെ പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നതാണ് രസകരമായ കാര്യം. എല്ലാവരും പാർലമെന്റ് അംഗങ്ങളാണ്. കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർക്ക് അത് കെ സുധാകരനാണ്. സുധാകരൻ ബി ജെ പി നേതൃത്വവുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പോലും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. കണ്ണൂരിൽ സി പി എമ്മിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ. അടുത്തയാൾ കെ സി വേണുഗോപാലാണ്. ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി, മുൻ കേന്ദ്രമന്ത്രിയുമാണ് കെ സി വേണുഗോപാൽ. ലോക്സഭയിൽ കോൺഗ്രസിന്റെ പ്രധാന ശബ്ദങ്ങളിലൊന്നാണ് കെ സി വേണുഗോപാൽ, ബി ജെ പിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന നേതാവ്. എന്നിട്ടും കെ സി വേണുഗോപാലിന്റെ പേരും ഇതിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏറ്റവും അവസാനം കേൾക്കുന്ന പേര് രാജ്യസഭാ ഉപാധ്യക്ഷൻ കൂടിയായ പി ജെ കുര്യന്റേതാണ്. സഭ നിയന്ത്രിക്കുന്നതിൽ അസാധാരണമായ മികവ് പ്രകടിപ്പിക്കുന്ന ആളാണ് കുര്യൻ. ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയില്ല. രാജ്യസഭയിൽ പലപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് കുര്യൻ സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ആക്ഷേപത്തിന് തെളിവായി പലരും ഉന്നയിക്കുന്നത്. രാഷ്ട്രീയക്കാർ പാർട്ടി വിട്ടുമാറുന്നത് അത്ര പുതിയ സംഭവമല്ല. പക്ഷേ ഈ അടുത്തിടെ കാണുന്ന ഇത്തരമൊരു പ്രവണത ഏറെ ഞെട്ടിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.